പി വി അൻവറിൻ്റെ ഗ്രാഫ് കുറച്ച് താഴോട്ട് പോയോ എന്നൊരു സംശയം. കാരണം മറ്റൊന്നുമല്ല, പി വി അൻവറിന് ഇനി പറയാൻ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പി വി അൻവർ ദിവസവും ഓരോന്ന് പറയുന്നില്ലേ എന്ന്. ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ദിവസവും പുതിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് വെച്ചാൽ പി വി അൻവറിന് ഇനി പറയാൻ രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ പുതിയ രാഷ്ട്രീയമില്ല എങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മന്ത്രിമാരുടെ അഴിമതിയും ഉദ്യോഗസ്ഥന്മാരുടെ പക്ഷപാതം കെടുകാര്യസ്ഥതയടക്കം പല കാര്യങ്ങളും കാലാകാലങ്ങളിൽ ഒരൻവർ അല്ലെങ്കിൽ വേറെ ഒരൻവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ മന്ത്രിസഭ എന്നല്ല, ഒരു മന്ത്രിസഭയ്ക്കും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല, സാധിക്കുകയുമില്ല. ആ വാഗ്ദാനങ്ങളൊക്കെ ഏറെക്കുറെ പാലിച്ചത് കഴിഞ്ഞ പിണറായി സർക്കാരാണ്. മുഴുവൻ പാലിച്ചില്ലെങ്കിലും ഏറെക്കുറെ. ഈ സാഹചര്യത്തിൽ അൻവർ എന്തർത്ഥത്തിലാണ് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഏതായാലും അൻവറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയനോട് എതിർപ്പുണ്ടായിരുന്നവർ പോലും പിണറായി വിജയന് വേണ്ടി ശബ്ദിക്കേണ്ടി വന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അൻവറിൻ്റെ അനാവശ്യമായ തിടുക്കത്തിലൂടെ പിണറായിയുടെ പിന്നിൽ എല്ലാവരും ഒന്നിച്ചു കൂടേണ്ട അവസ്ഥയായി. കഷ്കിണ്ട രാജ്യത്ത് രാജാവായിരുന്ന ബാലിക്ക് ബ്രഹ്മാവിൻ്റെ ഒരു വരമുണ്ടായിരുന്നു. എതിരിടുന്നവൻ്റെ പകുതി ശക്തി ബാലിക്ക് പകർന്നു കിട്ടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ശക്തനായ പ്രതിയോഗി വന്നാൽ ഇരട്ടി ശക്തിയോടെ അടിച്ചൊതുക്കാൻ പിണറായിക്ക് കഴിയുന്നു. പലരും അതിൻ്റെ രുചി അറിഞ്ഞിട്ടുമുള്ളതാണ്. രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അൻവർ ഇപ്പോൾ നിൽക്കുന്നത്. പിണറായി വിജയനെ വ്യക്തിപരമായി എതിർക്കുമ്പോൾ പാർട്ടിക്കാർ ഒന്നിക്കുമെന്ന ചിന്ത അൻവറിനും കൂട്ടർക്കും ഇല്ലാതെ പോയി എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് കുറച്ചു മുൻപ് പി വി അൻവർ ഈ രീതിയിൽ പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇടതുമുന്നണിക്ക് വളരെ നിസ്സാരമായി കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടിയേനെ. പല പല കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയനെ എതിർത്ത് നിന്നിരുന്ന മുഴുവൻ പേരും പാർട്ടിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടി വന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വന്നേനെ. കള്ളക്കടത്തുകാരെ പറ്റിയും അവരുടെ പാർശ്വവർത്തികളെ പറ്റിയും അൻവർ പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിലും പറഞ്ഞത് കള്ളക്കടത്തുകാരെ പറ്റി തന്നെ ആയതുകൊണ്ട് അത് അൻവറിന് തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. നികുതി വെട്ടിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനെ എല്ലാവരും അപലപിക്കുമെങ്കിലും നികുതി വെട്ടിച്ച് കിട്ടുന്ന സ്വർണം വാങ്ങാൻ ഒരുപാട് പേർ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ ഇരട്ടത്താപ്പുകാരായ ജനത്തോടാണ് സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി പറയുന്നത്. എങ്ങനെ കൊണ്ടുവന്നാലും വില കുറച്ച് സാധനം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ജനം. പക്ഷെ അവരെ പരസ്യമായി അനുകൂലിക്കുന്നവർക്കെതിരെ അവർ നിൽക്കത്തുള്ളൂ. അതാണ് മലയാളിയുടെ ഇരട്ടമുഖം. അൻവർ സംഘവും നേരിടുന്ന പ്രധാന പ്രശ്നം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് ലഭ്യമാകില്ല എന്നതാണ്. ഈ ഭരണം ഇനി തുടർഭരണമായി വരാൻ സാധ്യതയില്ലെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നത് കൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരുമുഴം മുമ്പേ എന്ന നിലയിൽ മുന്നണിയിൽ നിന്ന് പുറത്തു ചാടാനുള്ള അടവ് നയമായിട്ടാണ് നിരീക്ഷകർ ഇതിനെ കണക്കാക്കുന്നത്. ഏതായാലും അൻവറിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം കൊണ്ട് പിണറായി കൂടുതൽ ശക്തനായി മാറി. CPI സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാലും കണക്കാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിന്നാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നാലും അവരുടെ വോട്ട് വർദ്ധിക്കാൻ പോകുന്നില്ല. കടലാസ് പുലികളായ അവർ മുഖമൂടി കാണിച്ച് ഭയപ്പെടുത്തി എവിടെയെങ്കിലും കടന്നുകൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ഒന്നോർമ്മിക്കുന്നത് നല്ലതാണ്, CPIക്ക് ആ പേര് മാത്രമേ ഉള്ളൂ, അവരുടെ കൂടെ ആരുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അൻവറിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം കാണുമ്പോൾ പിണറായി വിജയൻ ഒരുപക്ഷെ ആലോചിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയല്ലേ ഈ ചെറിയ പെരുന്നാൾ.